നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലിൽ അവരൊരു ചോദ്യം ഇട്ടിട്ടുണ്ട്. ഹു ഈസ് ദി ബെസ്റ്റ് ഗോൾ കീപ്പർ റൈറ്റ് നൗ? ഇപ്പോൾ ലോകത്ത് ഏറ്റവും മികച്ച ഗോൾ കീപ്പർ ആരാണ്? അത് എമിലിയാനോ മാർട്ടിനസ് ആണോ, അതല്ല എഡേഴ്സൺ മോറസ് ആണോ, ആലിസൺ ബെക്കർ ആണോ, ഡേവിഡ് ഡിഹിയ ആണോ, എന്നാൽ എഡ്വാർഡ് മെൻഡി ആണോ, മാനുവൽ ന്യൂയർ ആണോ, മാർക്കാന്ത്രേ ടെസ്റ്റഗൻ ആണോ, യാൻ ഒബ്ലക് ആണോ, തിബോട്ട് കോട്ടുവയാണോ? അങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ ആരാധകർക്കിടയിൽ നടക്കുന്നൊരു സമയമാണ്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ സീസണിൽ ചെൽസിയെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ കിരീടത്തിലേക്ക് കൊണ്ടുപോയതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള എഡ്വാർഡ് മെൻഡിക്ക് തീർച്ചയായിട്ടും വലിയ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. എന്നാൽ ഇത്തവണത്തെ ബാലൻഡിയോർ ലിസ്റ്റിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അത് വളരെ അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സെനഗലീസ് ടീമിലെ ടീംമേറ്റായ സാദിയോ മാനെ അന്ന് പ്രതികരിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇറ്റ് ഈസ് അൺആക്സെപ്റ്റബിൾ, ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് എന്നാണ്. എനിക്കിത് മനസ്സിലാകുന്നില്ല, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു നോമിനേഷൻ, ബാലൻഡിയോർ നോമിനേഷൻ ലഭിക്കാതെ പോയത് എന്ന് ചോദിച്ചിരിക്കുന്നു സാദിയോ മാനെ. നമ്മളത് നേരത്തെ തന്നെ കണ്ടതാണ്. എന്നാൽ മെൻഡി കുറച്ചുകൂടി മികച്ച ഒരു നല്ല രൂപത്തിലാണ്, മാന്യമായ രൂപത്തിൽ, അദ്ദേഹം ഇങ്ങനെ ചോദ്യം ചെയ്യാനൊന്നും പോയിട്ടില്ല, നല്ല രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം. അദ്ദേഹം പറഞ്ഞത് ഓണസ്റ്റ്ലി ഞാനിപ്പോൾ തന്നെ വലിയ അഭിമാനത്തിലാണ്, കാരണം ലോകത്തെ മികച്ച 10 ഗോൾ കീപ്പർമാരുടെ ആ ഒരു ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ്റെ യാഷിൻ ട്രോഫിക്കുള്ള ആ ഒരു നോമിനേഷനിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, അതാണ് അദ്ദേഹം പറയുന്നത്. കൂടുതൽ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നു, ഒരു വർഷം മാത്രമേ ഞാൻ ചെൽസിയിലെത്തിയിട്ടായിട്ടുള്ളൂ, ഓൾറെഡി വളരെ മികച്ച കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, അതിൽ മാത്രം ഞാൻ അങ്ങനെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കുന്നുമില്ല, എനിക്ക് ഇനിയും ഒരുപാട് അംബീഷൻസ് ഉണ്ട്, മികച്ച സ്റ്റെപ്പുകൾ വെച്ച് കഴിഞ്ഞു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി, ദർ വിൽ ഓൾവേസ് ബി ഡിബേറ്റ്സ്, അത് ഒരാളെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റൊരാളെക്കുറിച്ചോ ഒക്കെ ആയിട്ട് എപ്പോഴും ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ ഫുട്ബോളിൽ ഉണ്ടാവും. ബാലൻഡിയോർ ആർക്ക് നൽകണം എന്നുള്ളതിന് അത് വോട്ട് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുള്ള ജേർണലിസ്റ്റുകളുടെ ഒരു ഫ്രീഡമാണ്, അവരുടെ ഇഷ്ടമാണ് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്, അത് നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടതുണ്ട് എന്നാണ് മെൻഡി പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ മെൻഡി തന്നെ ബാലൻഡിയോറിനെ നോമിനേറ്റ് ചെയ്തില്ല എന്നതിനെക്കുറിച്ച് വലിയ രൂപത്തിലുള്ള ഒരു പ്രതിഷേധ രൂപത്തിലൊന്നും ഒന്നും പ്രതികരിച്ചിട്ടില്ല, താൻ ആ ഒരു തീരുമാനം റെസ്പെക്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും യാഷിൻ ട്രോഫിയുടെ ലിസ്റ്റിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഉണ്ട്, ജിയാലൂഗി ഡൊനാറുമ, എഡ്വാർഡ് മെൻഡി, യാൻ ഒബ്ലക്ക്, മാനുവൽ ന്യൂയർ, എഡേഴ്സൺ മോറസ്, തിബോട്ട് കോട്ടുവ, എമിലിയാനോ മാർട്ടിനസ്, സമീർ ഹാൻഡനോവിച്ച്, കെയ്ലർ നവാസ്, കാസ്പർ ഷ്മൈക്കൽ എന്നിവരാണ് ഈ ഒരു ലിസ്റ്റിലുള്ള. ചോദ്യം ഇതാണ്, ഇത്തവണത്തെ ഇപ്പോൾ റൈറ്റ് നൗ ആരാണ് മികച്ച ഗോൾ കീപ്പർ? അത് എഡ്വാർഡ് മെൻഡി ആണോ? അത് ആ തരത്തിൽ ഉത്തരം പറയുന്നവരുണ്ടാവും, അതല്ല എമിലിയാനോ മാർട്ടിനസോ അതല്ലെങ്കിൽ ജിയാലൂഗി ഡൊണാറുമയോ ഇനിയിപ്പോൾ എഡേഴ്സൺ മോറസോ മാനുവൽ ന്യൂയറോ ആരാണ് എന്ന കാര്യം നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. നമുക്ക് കാത്തിരിക്കാം യാഷിൻ ട്രോഫി സമ്മാനിക്കുന്ന ദിവസത്തിന് വേണ്ടി, അത് നവംബർ 29 ആണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വെത്താം.